ഈ റംസാൻ സന്ദേശത്തിലേക്കാണ് താമരശ്ശേരി ബിഷപ്പ് നൽകുന്ന സന്ദേശം. വലിയൊരു സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് അത് നൽകുക. ഈ റംസാൻ മാസം, ഈ വ്രതശുദ്ധീകരണത്തിൻ്റെ മാസം കടന്നു പോകുമ്പോൾ മനുഷ്യർ ഏത് മതത്തിലുള്ളവരാണെങ്കിലും, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാകട്ടെ, അതിരുകളിട്ട് വേർതിരിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഈ മാസം. അതുതന്നെയാണല്ലോ മുഹമ്മദ് നബി സൂചിപ്പിക്കുന്നത്, നിൻ്റെ മുകളിലുള്ളവരെ ശ്രദ്ധിക്കാതെ നിൻ്റെ താഴെയുള്ളവരെ ശ്രദ്ധിക്കുക, നിന്നേക്കാൾ താഴെക്കിടയിൽ ജീവിക്കുന്നവരുടെ ജീവിത നിലവാരം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുക. അപ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനാണ് മുഹമ്മദ് നബി നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രത്യേക നഗരങ്ങൾ സൂക്ഷിക്കുമ്പോൾ, അതിന് ഭരണം നൽകിയപ്പോൾ, ഭരണാധികാരികൾ നൽകിയപ്പോൾ നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? അവിടെയുള്ള യഹൂദരോടും ക്രിസ്ത്യാനികളോടും എല്ലാം സഹവർത്തത്തോടുകൂടി, സ്നേഹത്തോടുകൂടി വർത്തിക്കണം എന്നായിരുന്നു. ആ ഒരു സാഹോദര്യം നൂറ്റാണ്ടുകൾ പുലർത്തുവാനും സാധിച്ചിട്ടുണ്ട്. അത് മുസ്ലിം മതം നൽകുന്ന സാഹോദര്യത്തിൻ്റെ സന്ദേശം കൊണ്ടാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ യുദ്ധത്തിൻ്റെ കാഹളധ്വനിയാണ് മുഴങ്ങിക്കേൾക്കുന്നത്. സഹോദരങ്ങൾ ഒരേ മതത്തിലുള്ളവർ തന്നെ പോരടിച്ചുകൊണ്ട് തകർന്നു പോകുന്ന കാഴ്ച നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ഈ അവസരത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ആ പ്രദേശത്തുള്ളവർക്ക് വേണ്ടി, അവിടെ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.